എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് റൂട്ടിൽ സ്റ്റേറ്റ് ഹൈവേ 16 എന്ന വെറും 650 മീറ്റർ മാത്രം അകലെയായി 5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട അതിമനോഹരമായ 2 സിംഗിൾ സ്റ്റോറി ലോ ബഡ്ജറ്റ് വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതുമയാർന്ന വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. രണ്ട് വീടുകളുടെയും സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായ മുറ്റത്തേക്കാണ്. ഏകദേശം 4 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യത്തിൽ ഇൻ്റർലോക്കും കടപ്പാക്കല്ലുകളും മിക്സ് ചെയ്ത പകയാണ് ഈ മനോഹരമായ മുറ്റം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കുടിവെള്ള സ്രോതസ്സായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ മനോഹരമായ രണ്ട് വീടുകളുടെയും ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. വീടിൻ്റെ വശങ്ങൾ മുഴുവനായും ഗ്രാവൽ പാകി മനോഹരമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വശങ്ങളിലായി 1 മീറ്ററും പിൻഭാഗത്തായി 2.5 മീറ്ററുമാണ് സെറ്റ് ബാക്ക് നൽകിയിട്ടുള്ളത്. 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ രണ്ട് വീടുകളും പണികഴിപ്പിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ഹൈവേ 16 മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 650 മീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് 4 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് 7.5 കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് 12 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററും കാക്കനാട് ഇൻഫോപാർക്കിൽ നിന്ന് 17 കിലോമീറ്ററുമാണ് ഈ മനോഹരമായ വീട്ടിൽ നിന്നുള്ള വഴിദൂരം. രണ്ടു വീടുകളുടെയും മുൻഭാഗത്തായി മനോഹരമായ വ്യത്യസ്തത പുലർത്തുന്ന പെയിൻറ്റിംഗ് പാറ്റേണുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി ടൈലുകൾ പാകിയ അത്യാവശ്യം വലിപ്പമാർന്ന ഒരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത്. ഏകദേശം 4 ചെയറുകൾ ഒരേ സമയം ഒന്നിച്ചിട്ടിരിക്കാൻ കഴിയുന്ന രീതിയിൽ നീളമുള്ളതാണ് ഈ സിറ്റൗട്ട്. വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിഴികളായി ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയിൽ തീർത്ത ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായ ഗസ്റ്റ് ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. ഏകദേശം 20 നീളവും 14 വീതിയുമാണ് ഈ ഡൈനിങ് ഏരിയ ലിവിംഗ് ഏരിയ സ്പേസിനുള്ളത്. ലിവിംഗ് ഏരിയ സ്പേസിന് മധ്യഭാഗത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ അതിവിശാലമായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഒരു കിച്ചൺ സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുക. നിറയെ കബോർഡുകൾ കൊണ്ട് സമ്പന്നമായ രീതിയിൽ മനോഹരമായിട്ടുള്ള രീതിയിൽ സംവിധാനിച്ചിരിക്കുന്ന കിച്ചണിൽ നിന്ന് മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഭാവിയിൽ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ്. ഇവിടെ നിന്നും നമ്മളിന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ 1 ബെഡ്റൂം സ്പേസിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് 13.5 നീളവും 12 വീതിയുമാണ്. മനോഹരമായിട്ടുള്ള പെയിൻറ്റിംഗ് പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വലിയൊരു വാർഡ്രോബും നമുക്ക് കാണാം. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്നും അടുത്തതായി നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ 2 ബെഡ്റൂം സ്പേസിലേക്കാണ്. 12 നീളവും 10.5 വീതിയുമാണ് ഈ ബെഡ്റൂം സ്പേസിനായി നൽകിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള പെയിൻറ്റിംഗ് പാറ്റേണുകൾ തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും മധ്യഭാഗത്തായി ചെറിയൊരു വാർഡ്രോബ് കൂടി നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്നും അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ 3 അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഏകദേശം 12 നീളവും 11 വീതിയുമാണ് ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത്. 3 പാളിയുടെ ഒരു ജനാല നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും
കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് രണ്ടാമത്തെ വീട്ടിലേക്കാണ്. ഈ മനോഹരമായ രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെയും 1 കിലോമീറ്റർ പരിധിക്കുള്ളിൽ തന്നെ സ്റ്റേറ്റ് ഹൈവേ, ബാങ്കുകൾ, എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ലാബോറട്ടറികൾ, ATMs എന്നിവ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. മുൻപേ പറഞ്ഞതുപോലെ തന്നെ 5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടിയാണ് ഈ വീടും പണികഴിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ബോക്സി ടൈപ്പുകളിലാണ് ഈ രണ്ട് വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. മുൻപേ പറഞ്ഞതുപോലെ തന്നെ കടപ്പാക്കല്ലുകളും ഇൻ്റർലോക്കുകളും പാകി ഏകദേശം 4 വാഹനങ്ങൾ ഈ വീടിന് മുൻഭാഗത്തായും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. വീടിൻ്റെ മെയിൻ ഡോർ തുറന്നാൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മുൻപേ പരിചയപ്പെടുത്തിയ മനോഹരമായ വീടിൻ്റെ അതേ ശൈലിയിൽ തന്നെയാണ് ഈ വീടും നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂമുകളുടെ സ്ഥാനങ്ങളിൽ അല്പസ്വല്പം മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൂർണ്ണമായും മുൻപത്തെ വീടിൻ്റെ കോപ്പി ആയിട്ട് തന്നെയാണ് ഈ വീടും നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ വീടെന്ന മനോഹര സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മനോഹരമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ വിലകളിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത്. 5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി 4 കാർ പാർക്കിംഗ് സഹിതം സ്റ്റേറ്റ് ഹൈവേ 16 നിന്ന് വെറും 650 മീറ്റർ മാത്രം അകലത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായ വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും 35 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും ബാധ്യതകൾ ഒന്നുമില്ലാതെ തന്നെ മനോഹരമായ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുവാൻ ആഗ്രഹം വെച്ചു പുലർത്തുന്ന താങ്കളുടെ വീടന്വേഷിക്കുന്ന കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ പ്രത്യേകം ഓർമ്മിക്കുമല്ലോ. മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.